ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നവീൻ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഒരേപോലെ ഭയമുള്ളൊരു കാര്യമാണ് ഈ മരണം എന്ന് പറയുന്നത്. എത്ര വലിയ ഭീകരനാണെങ്കിലും ഇനിയൊരു നമ്മളെക്കാളും വലിയൊരു ആനയാണെങ്കിലും ശരി, മരണം മുന്നിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഭയന്നോടി രക്ഷപ്പെടാൻ ശ്രമിക്കും. എന്നാൽ നമുക്ക് എല്ലാവർക്കും ഇത്രയേറെ ഭയമുള്ള ഈ മരണം തന്നെ ഇന്ന് മനുഷ്യരെ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആദ്യകാലങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഈ മരണം എന്ന് പറയുന്നത് അപൂർവമായി സംഭവിച്ചിരുന്ന ഒരു കാര്യമാണ്. ഉദാഹരണത്തിന്, ഇപ്പോൾ ചിലർ പ്രായമായിട്ടോ മറ്റ് ചിലർ അപകടത്തിലൂടെ മാത്രമേ മരിച്ചിരുന്നുള്ളൂ. പക്ഷേ ഇന്നത്തെ കാലത്ത് ഈ മരണത്തിൻ്റെ അളവ് കൂടി വരികയാണ്. അപ്പോൾ ഒരുപാട് കാരണങ്ങളുണ്ടായിരിക്കാം. അതിൽ എനിക്ക് മനസ്സിലായ നാല് കാരണങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോയിലേക്ക് ഇപ്പോൾ കടക്കുന്നതിന് മുന്നേ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ദയവ് ചെയ്തിട്ട് നിർബന്ധമായിട്ട് ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. പിന്നെ ഇത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടനും അതിനടുത്തുള്ള ഓൾ എന്നുള്ള ബട്ടനും അടിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഞാനിരുന്ന പുതിയ പുതിയ വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വന്ന് കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇക്കാലത്ത് മനുഷ്യൻ്റെ ജീവൻ ഒരുപാട് എടുത്ത നാല് കാരണങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അതിലൊന്നാമത്തെ കാരണമാണ് നമ്മുടെ പ്രളയ ദുരന്തം എന്ന് പറയുന്നത്. ഈ പ്രളയം വന്നിട്ട് ഒരുപാട് പേര് നമ്മളെ വിട്ടു പോയി കഴിഞ്ഞു, ഒരുപാട് പേര് മരിച്ചു. എന്നാൽ ഇതുകൊണ്ടുണ്ടായ ഒരു ഗുണമെന്ന് പറയുന്നത്, എല്ലാ മതക്കാരും ശത്രുക്കളായി നിന്നവരെല്ലാവരും ഒത്തുകൂടിയ ഒരു നിമിഷമായിരുന്നു ഇത്. എന്തൊക്കെ പറഞ്ഞാലും ഈ പ്രളയം കാരണം നമ്മളിൽ ഒരുപാട് പേര് നമ്മളെ വിട്ടുപോയി. ഇനി രണ്ടാമത്തെ കാരണമാണ് പുതിയ പുതിയ രോഗങ്ങൾ, വൈറസുകൾ. അത് കാരണം ഇപ്പോൾ ഉദാഹരണത്തിന് നിപ്പ, കൊറോണ പോലെയുള്ള പുതിയ പുതിയ വൈറസുകൾ വന്നതുകൊണ്ട് നമ്മളിൽ ഒരുപാട് പേര് നമ്മളെ വിട്ടുപോയി. ഇതിനിപ്പോൾ പരിഹാരങ്ങൾ കണ്ടു പിടിച്ചു കഴിഞ്ഞു. എന്നാലും ഇത് കാരണം ഒരുപാട് ജീവനുകൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞു. മൂന്നാമതായിട്ടുള്ള കാരണം, ഇപ്പോഴും പരിഹാരങ്ങൾ കണ്ടുപിടിച്ചിട്ടില്ലാത്ത കാരണമാണിത്, ലഹരി വസ്തുക്കൾ. ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് ഒരുപാട് പേര് മറ്റുള്ളവരെ കൊല്ലുകയും സ്വയം ആത്മഹത്യ ചെയ്യുന്നതും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇന്നത്തെ കാലത്ത്. അപ്പോൾ ഈ ലഹരി മരുന്നുകളും ഇതെല്ലാം നമ്മുടെ മരണത്തിനൊരു കാരണം തന്നെയാണ്. ഇനി നാലാമത്തെ കാരണം, അവസാനത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളെല്ലാവരും വിശ്വസിച്ച് നടക്കുന്ന മതങ്ങൾ തന്നെയാണ്. ഈ മതങ്ങൾ കാരണം തന്നെ നമ്മളിൽ ഒരുപാട് കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട്. ഈ മതങ്ങൾ കാരണം തന്നെ ഒരുപാട് ജീവനുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് നമ്മളെ വിട്ട്. ഞാൻ എൻ്റെ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഈ മതങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസം മാത്രമായിരിക്കണം. അതൊരിക്കലും മറ്റുള്ളവരുടെ ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്കോ ജീവൻ എടുക്കുന്ന അവസ്ഥയിലേക്കോ പോവരുത് എന്നുള്ള കാര്യം. അപ്പോൾ ഈ മതങ്ങളെന്ന് പറയുന്നതും മനുഷ്യൻ്റെ ജീവൻ എടുക്കാൻ ഒരു കാരണം തന്നെയാണ്. ഞാനീ പറഞ്ഞ നാല് കാര്യത്തിൽ രണ്ട് കാരണങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു കഴിഞ്ഞു. ഒന്നാമത് പ്രളയ ദുരന്തവും, പിന്നെ ഈ പുതിയ പുതിയ രോഗങ്ങളും ഈ വൈറസുകളിൽ നിന്നും. കാരണം അതിനുള്ള മരുന്നുകളും പരിഹാരങ്ങളും നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. പിന്നെ പ്രളയം എന്ന് പറയുന്ന ദുരന്തം ഇപ്പം നമ്മളെ വിട്ട് അകന്നു പോയി കഴിഞ്ഞു. പക്ഷേ രണ്ട് പ്രശ്നങ്ങൾ ഇപ്പോഴും ബാക്കിയുണ്ട് പരിഹാരം കാണാതെ. ഒന്നാമത്തത് ലഹരി വസ്തുക്കളും രണ്ടാമത് മതങ്ങളും. ഈ രണ്ട് കാര്യങ്ങൾ തന്നെ നമുക്ക് നിർത്താൻ ഏറെ പ്രയാസമുള്ളത്. പക്ഷേ ശ്രമിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും ഇതും ഉപേക്ഷിക്കാൻ കഴിയും. നമ്മൾ ലഹരി വസ്തുക്കൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ ഈ മതങ്ങൾ കൊണ്ടുള്ള കൊലപാതകങ്ങൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലുള്ള കൂടി വരുന്ന ഈ മരണനിരക്ക് ഒഴിവാകുന്നതാണ്. ഇത് ഞാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും
ഇത് തിരുത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും എനിക്ക് തോന്നിയൊരു അഭിപ്രായം പറഞ്ഞെന്നേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ ഞാൻ നിർത്തുകയാണ്. അപ്പോൾ അതിനു മുമ്പ് ഒരു പ്രാവശ്യം കൂടി ഞാൻ പറയുകയാണിത്, തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത് എല്ലാവരിലേക്കും ഒന്ന് എത്തിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ തീർച്ചയായിട്ടും വരാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.